ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നലെ വരെ നടത്തിയ നല്ല നാഥന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും നടത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓരോ വ്യക്തിയിലും അനന്തമായ സാധ്യതകൾ മറഞ്ഞിരിപ്പുണ്ട്. അവ തിരിച്ചറിഞ്ഞ് പൂർണമായി പ്രയോജനപ്പെടുത്തുന്നവർ വളരെ ചുരുക്കമാണ്. ഒരുവന്റെ വിജയവും പരാജയവും നിർണയിക്കുന്നത് അവന്റെ താലന്തുകളാണ്. താലന്തുകളെ തിരിച്ചറിയുന്നിടത്തു നിന്നും അവന്റെ വിജയവും പരാജയവും ആരംഭിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന്, ആ ഒരു വീക്ഷണത്തിൽ നിന്ന് നാം നോക്കുമ്പോൾ, താലന്ത് ഉള്ളവൻ തൻ്റെ പ്രവൃത്തികളിലൂടെ അത് വെളിപ്പെടുത്തുന്നു, അത് മാനിക്കപ്പെടുന്നു. ദൈവം നൽകുന്ന വിഭവങ്ങൾ ചുമതലയോടെ ഉപയോഗിക്കുവാൻ ഓർമ്മപ്പെടുത്തുന്ന ഉപമയാണ് കർത്താവായ ക്രിസ്തു പറഞ്ഞ പ്രസിദ്ധമായ താലന്തുകളുടെ ഉപമ. നൽകപ്പെട്ട എല്ലാ താലന്തുകൾക്കും കണക്ക് ചോദിക്കും. പ്രിയമുള്ളവരെ, സ്വയബുദ്ധിയിൽ മാത്രം വിശ്വസിച്ചും ആശ്രയിച്ചും താലന്തുകൾ കുഴിച്ചിടപ്പെടരുത്. താലന്തുകൾ നമുക്ക് വ്യക്തിപരമായുള്ള കഴിവുകളും വിഭവങ്ങളും മാത്രമല്ല, ബന്ധങ്ങളും അവരുടെ കഴിവുകളും ഒക്കെ ദൈവം നമുക്ക് തന്ന താലന്തുകളായി കരുതുവാനായിട്ട് നമുക്ക് കഴിയണം. പൂർണമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ വേണ്ടുന്ന വിധത്തിൽ നാം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമ്മോട് തന്നെ ഇന്നത്തെ ദിവസം ഒന്ന് ചോദിക്കുക. എന്നാൽ താലന്തുകൾ പ്രയോജനപ്പെടുത്തിയവർ നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ തലപ്പത്ത് ഇന്നും ഉണ്ട്. അവരുടെ നേട്ടങ്ങൾ അത്ഭുതാവഹങ്ങളാണ്. സാധ്യതകൾ കണ്ടെത്തുക എന്ന ഒരു ശീർഷകത്തിൽ ബ്രാഡി ജെഫ്കോട്ട് എഴുതിയ ഒരു ലേഖനം തൻ്റെ അനുഭവം വെളിപ്പെടുത്തുകയാണ്. താഴ്ന്ന വരുമാനമുള്ള ഒരു കുടുംബത്തിൽ ജനനം. നിർഭാഗ്യമെന്ന് പറയട്ടെ, 16 വയസ്സിൽ ഒരു കാർ അപകടത്തിൽ വലതുകരം നഷ്ടപ്പെട്ടു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കോളേജിൽ പോകുവാൻ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുവദിക്കുന്നില്ല. ഉപജീവനത്തിനായി ഒരു തൊഴിൽ തേടി പുറപ്പെട്ടു. ഓരോ വാതിലുകളിൽ മുട്ടുമ്പോഴും നിരാശ തോന്നുന്ന അനുഭവം. കാരണം വലതുകരമില്ലാത്തതും വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തതുമാണ് എല്ലായിടത്തു നിന്നും ബ്രാഡിയെ പുറംതള്ളപ്പെടുവാനായിട്ട് ആളുകൾ നിശ്ചയിക്കുന്ന തോത്. ഇതുവരെയും സഹായം അഭ്യർത്ഥിച്ച് മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി ഏകാന്തമായ ഒരു സ്ഥലത്ത് അദ്ദേഹം ഹൃദയവേദനയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്കൊരു പുതിയ കരം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എനിക്ക് അല്പം പ്രതിഭയും കൃപയും നൽകുമെങ്കിൽ ദൈവമേ, ഞാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്, ജീവിച്ചിരിക്കുന്ന കാലത്തോളം എൻ്റെ തമ്പുരാനെ ആത്മാർത്ഥമായി ഞാൻ സേവിക്കും. എൻ്റെ പ്രിയ സഹവിശ്വാസികളുടെ അന്ധകാരത്തിൽ അല്പമെങ്കിലും വെളിച്ചം പകരുവാനായിട്ട് എന്നിലെ താലന്തുകളെ ഞാൻ ഉപയോഗിക്കും. വളരെ ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥന. ശുഭപ്രതീക്ഷയോടെ ആ പ്രാർത്ഥനയ്ക്കു ശേഷം ബ്രാഡി നടന്നു നീങ്ങുകയാണ്. തൻ്റെ മുമ്പിൽ ഒരു പ്രാവ് ഇരിക്കുന്നു.
താൻ അടുത്ത് ചെന്നപ്പോൾ ആ പ്രാവ് പറന്നുപോയി. എന്തോ മനസ്സിൽ ഒരു ചിന്ത വന്നതുപോലെ, ഒരു പ്രത്യാശ വന്നതുപോലെ ആ പ്രാവിൻ്റെ പുറകെ അദ്ദേഹം നടന്നു നീങ്ങുകയാണ്. അതൊരു പുസ്തക വിൽപ്പനശാലയുടെ മുമ്പിൽ ആ പ്രാവ് നിന്നു. ശൂന്യമായി കിടക്കുന്ന ഭുജം ഷർട്ട് കൊണ്ട് മൂടി പുസ്തകശാലയുടെ ഉടമസ്ഥൻ്റെ മുറിയിലേക്ക് കയറി ചെന്ന് പറഞ്ഞു, ഇത്രയേറെ സ്കൂൾ പുസ്തകങ്ങളുള്ള ഈ കടയിൽ എനിക്കൊരു ജോലി തരണം. എന്നെ നിയമിക്കുന്ന പക്ഷം മറ്റേത് ജോലിക്കാരനേക്കാൾ മെച്ചമായ സേവനം ഞാൻ നൽകുന്നതാണ്. ബ്രാഡിയുടെ ആത്മവിശ്വാസവും പ്രതീക്ഷാനിർഭരമായ സമീപനവും ഈ കടയുടമയെ ആകർഷിച്ചു. അവിടുത്തെ ഒരു വിൽപ്പനക്കാരനായി അദ്ദേഹത്തിന് ജോലി നൽകി. അധ്യാപകരും വിദ്യാർത്ഥികളും പുസ്തകങ്ങൾക്കായി കടന്നു വരുമ്പോൾ വളരെ വേഗത്തിൽ എടുത്തു കൊടുക്കുവാൻ തക്കവണ്ണം പുസ്തകങ്ങളുമായി അവൻ പരിചയപ്പെട്ടു. ഇടതു കൈ മാത്രമേ ഉപയോഗക്ഷമമായിട്ടുള്ളൂ എന്ന പരിമിതി അവൻ്റെ ജോലിക്കൊരു തടസ്സമായി നിന്നില്ല. ജോലിയിൽ പ്രൊമോഷനായി. പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ച ജോലി ഒരു കെട്ടിട നിർമ്മാണ വകുപ്പിൻ്റെ ചുമതലയാണ്. അവ ഒന്നിനു പിന്നാലെ ഒന്നായി പണി പൂർത്തിയാക്കി. അപ്പോഴേക്കും ബ്രാഡി സ്വന്തമായ ഒരു സ്ഥലം വാങ്ങി. സ്വന്തം അധ്വാനത്താൽ ഒരു ഭവനം നിർമ്മിച്ചു. ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഈ വികലാംഗന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി. ഒരു വാടകക്കാരനെ ഒരിക്കൽ ബ്രാഡി സന്ദർശിച്ചപ്പോൾ കേടുവന്ന ഒരു ഗ്രാമഫോൺ അവിടെ ഒരു കൗതുക വസ്തുവായി വെച്ചിരിക്കുന്നത് കണ്ടു. അതൊരു ചെറിയ വില കൊടുത്ത് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്തു. പിന്നീട് കേടുവന്ന സാധനങ്ങളുടെ ഒരു പ്രവാഹമായി ആ വീട്ടിലേക്ക്. പല സംഘടനകളും അദ്ദേഹത്തിൻ്റെ ഭവനം സന്ദർശിച്ചു. അവരോടെല്ലാം തൻ്റെ ജീവിതകഥ വിവരിച്ചു. ഒരിക്കൽ ഞാനും തകർന്നു പോയതാണ്, എന്നാൽ എൻ്റെ സാധ്യതകളെ ദൈവം എനിക്ക് കാണിച്ചു തന്നു. തകർന്ന സാധന സാമഗ്രികളെ നേരെയാക്കുവാനുള്ള പ്രചോദനം എനിക്ക് കിട്ടി. പ്രിയമുള്ളവരെ, നമ്മുടെ സാധ്യതകളേറെയാണ്. നിരാശരാകാതെ നാം അവയെ തിരിച്ചറിഞ്ഞ് ഉപയോഗക്ഷമമാക്കണം. അതായിരുന്നു ബ്രാഡിയുടെ നിർദ്ദേശം. പഴയ സാധനങ്ങളുടെ ഒരു ശേഖരം 3 നിലകളിലുള്ള ഒരു മന്ദിരത്തിൽ അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ബ്രാഡ് ജെഫ്കോട്ട് മ്യൂസിയം ഓഫ് അമേരിക്കാന എന്നാണ്. ധാരാളം സന്ദർശകർ അവിടെ എത്തുന്നുണ്ട്. അവരോടെല്ലാവരും ഒറ്റ കാര്യമേ പറയുവാനുള്ളൂ, തകർന്ന സാധനങ്ങളെ ഉപയോഗക്ഷമമാക്കുവാൻ മനുഷ്യന് കഴിയുന്നത് പോലെ തകർന്ന ജീവിതങ്ങളെ ദൈവത്തിന് നേരെയാക്കുവാൻ കഴിയും. നമ്മിൽ മറഞ്ഞിരിക്കുന്ന സാധ്യതകളെ ദൈവം ഉപയോഗപ്പെടുത്തും. അതിനായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനവുമെന്ന് അദ്ദേഹം അനേകരിലേക്ക് വെളിച്ചം പകർന്നു തുടങ്ങി. പ്രിയമുള്ളവരെ, മാനുഷിക പരിമിതികൾക്കകത്ത് പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു വാക്കാണ് അസാധ്യമെന്ന്. നമ്മുടെ മുമ്പിലേക്കുള്ള വാതിൽ അടയുന്ന നിമിഷം, പ്രതീക്ഷയുടെ അവസാന കിരണവും അസ്തമിക്കുന്ന നിമിഷം, ഇവിടെയാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മാനുഷികമായി ഒരുപക്ഷെ ഫുൾ സ്റ്റോപ്പിലേക്ക് പല കാര്യങ്ങളും എത്തുമ്പോൾ ദൈവികത ആരംഭിക്കുന്നത് അവിടെയാണ്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നു, ചിന്തിക്കുന്നു, ദൈവം പലപ്പോഴും അവസാന നിമിഷം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു, പല വിഷയങ്ങളിലും എന്തുകൊണ്ട് ദൈവം ആദ്യം പ്രവർത്തിച്ചില്ല, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് മറുപടി ലഭിച്ചിട്ടില്ല, ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒറ്റ മറുപടിയേ ഉള്ളൂ അതിന്. നമ്മൾ നമുക്ക് വെച്ച സമയമാണ് അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കുള്ള സമയം ആരംഭിക്കുന്നതേയുള്ളൂ. നമ്മൾ തുഴഞ്ഞു കയറുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമയത്ത് ദൈവത്തെ ഇറക്കുവാൻ നാം ആവുന്നത് ശ്രമിക്കും, ഒടുവിൽ തളരും. ഈ സമയമെല്ലാം ദൈവം പലപ്പോഴും നിശബ്ദതയിലായിരിക്കും. എല്ലാം അവസാനിച്ചുവെന്ന് ചിന്തിക്കുമ്പോൾ, അസാധ്യങ്ങളുടെ വാതിൽ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം സാധ്യതയുടെ വാതിൽ തുറക്കും. നമുക്കറിയാം, ചെങ്കടലിൽ മോശയ്ക്ക് മുമ്പിൽ, സിംഹക്കൂട്ടിൽ ദാനിയലിന് മുമ്പിൽ, കല്ലറയിൽ ലാസറിൻ്റെ മുമ്പിൽ മറഞ്ഞിരുന്ന പ്രത്യാശയുടെ വാതിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ പുതിയ ദിവസത്തിൽ മറഞ്ഞിരിക്കുന്ന ചില വാതിലുകൾ, മറഞ്ഞിരിക്കുന്ന ചില പ്രത്യാശയുടെ വാതിലുകൾ കാണുവാനായിട്ട് നമുക്കും ശ്രമിക്കാം. ദൈവനാമ മഹത്വപ്പെടണം. അതിനുവേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ നമുക്ക് ഉപയോഗിക്കാം. ഈ പുതിയ ദിവസം അതിനുവേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അസാധ്യങ്ങളുടെ പിമ്പിൽ
സാധ്യതയുടെ വാതിൽ നമുക്കായി തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. ദൈവപദ്ധതിയിൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവഹിതപ്രകാരം അത് നമുക്ക് വേണ്ടി തുറക്കും. അതുകൊണ്ട് ഈ പുതിയ ദിവസത്തിൽ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എഫേസ്യർ ലേഖനം 2 അതിൻ്റെ 10 കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദാനങ്ങളാണ് നാം ഓരോരുത്തരും. നമ്മിൽ ഓരോ താലന്തുകൾ ഒളിഞ്ഞുകിടപ്പുണ്ട്, അത് തമ്പുരാന് വേണ്ടി നമുക്ക് കൊടുക്കാം. ഏറ്റവും നല്ലത് ദൈവത്തിന് വേണ്ടി നമുക്ക് പകരാം. ഈ പുതിയ ദിവസം ഏറ്റവും നന്മയുടെ ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.